എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാകിസ്ഥാൻ പര്യടനത്തിനുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പ്രഖ്യാപിച്ചു. അവരുടെ സൂപ്പർ താരം പൊള്ളാടിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. പരുകുകൾ താരത്തെ നിരന്തരമായി വേട്ടയാടിയിരുന്നു, അതുകൊണ്ടാണ് ടീമിൽ നിന്ന് താരത്തെ ഒഴിവാക്കിയത്. December 13 T20 പരമ്പര ആരംഭിക്കുന്നത്. പൊള്ളാടിൻ്റെ അഭാവത്തിൽ ഏകദിന ടീമിനെ ഷായ് ഹോപ്പും T20 ടീമിനെ നിക്കോലസ് പുരനും നയിക്കും. ഏകദിനത്തിൽ ഡെവൺ തോമസാണ് പൊള്ളാടിൻ്റെ പകരക്കാരൻ. T20യിൽ റോമാൻ പൗലും പകരക്കാരനാവും. ഏകദിന മത്സരങ്ങൾ 18th മുതൽ ആരംഭിക്കും. അടുത്ത IPLൽ രണ്ട് പുതിയ ടീമുകൾ വരുന്നതുകൊണ്ട് വളരെ ത്രില്ലിംഗ് മത്സരം നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ടീമുകളെ ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അഹമ്മദാബാദ്, ലക്നൗ, ഇതാണ് രണ്ട് ടീമുകൾ. ഇതിൽ ലക്നൗ ടീം ഇപ്പോഴേ വമ്പൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കോച്ചിനെ അവർക്ക് സെറ്റായി കഴിഞ്ഞു. അതേസമയം തന്നെ ലക്നൗ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രാഹുൽ തന്നെ വരുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 20 crore ലക്നൗ രാഹുലിനെ ഓഫർ ചെയ്തെന്ന വാർത്തയും വന്നിരുന്നു. പഞ്ചാബിന് രാഹുലിനെ ടീമിൽ റിട്ടേൺ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും താരം സ്വമേധയായി പിന്മാറുകയായിരുന്നു. അടുത്ത മെഗാ ഓക്ഷൻ January 2 നടക്കുമെന്നാണ് റിപ്പോർട്ട്. അതേപോലെ പുതുതായിട്ട് വന്ന രണ്ട് IPL ടീമുകൾക്ക് ലേലത്തിന് മുന്നേ 3 പ്ലെയേഴ്സിനെ ടീമിലെടുക്കാം. ഈ മാസം 31 വരെ BCCI ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ലക്നൗ ടീം എടുക്കുന്ന 3 താരങ്ങളിൽ 1 രാഹുൽ ആയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേപോലെ ലക്നൗ ടീമിൻ്റെ ക്യാപ്റ്റൻ രാഹുൽ തന്നെ ആയേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു വാർണർ. എന്നാൽ SRH താരത്തെ ഒഴിവാക്കി. അടുത്ത IPLൽ അഹമ്മദാബാദ് ടീം താരത്തെ എടുക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ വാർണർ തന്നെ ഇപ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫാൻ ബോയ്ക്ക് മറുപടി നൽകിയ വാർണർ തന്നെ ഒരു ഫ്രാഞ്ചൈസിയും ബന്ധപ്പെട്ടിട്ടില്ലെന്നും താൻ മിക്കവാറും മെഗാ ഓക്ഷനിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് വാർണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ലേലത്തിൽ വാർണറെ നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ഉറപ്പായി. പുതിയ രണ്ട് IPL ടീമുകൾ ഒന്നും തന്നെ വാർണറെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വാർണർ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം തന്നെ CSK വിജയിച്ചെന്ന് വാർണർ CSK ജേഴ്സി നിൽക്കുന്ന ഒരു ഫോട്ടോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ആരാധകർ പറയുന്നത് വാർണറെ CSK ഓപ്ഷനിൽ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. വാർണർക്കും CSK വരാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് CSK ജേഴ്സി നിൽക്കുന്ന ഫോട്ടോ വാർണർ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത IPLൽ നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.